ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജീറ്റ്. ലെനോവോയുടെ Z6 Pro എന്നൊരു ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു മികച്ച ഫോണാണ്, ഒരു മികച്ച പ്രൈസിൽ തന്നെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനയിലാണ് ലോഞ്ച് ചെയ്യുന്നത് എങ്കിലും അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് വരുമെന്നും പറയുന്നു കേൾക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗംഭീര പ്രൈസിന് വാല്യൂ ഫോർ മണിയായ ഒരു നല്ല ഫോൺ തന്നെയായിരിക്കും. കാരണം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഒരു 30,000 രൂപ റേഞ്ചിൽ കിട്ടുന്ന ഒരു നല്ല ഫോണായിരിക്കും. കൂടുതൽ മറ്റൊരു വിഷയം കൂടി നമ്മളിന്ന് പറയുന്നുണ്ട്, നമ്മുടെ റെഡ്മി നോട്ട് 7 Pro യിലെ ഫോർട്ട്നൈറ്റിൻ്റെ കാര്യം. ഇപ്പോൾ അപ്ഡേറ്റിലൂടെ 1-2 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതെന്താണ്, ഫോർട്ട്നൈറ്റ് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ തന്നെ പറഞ്ഞുതരാം. ആദ്യം ലെനോവോ Z6 Pro. ഈ ഫോൺ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ തന്നെയാണ്. ഇതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 855 ആണ്. മികച്ച പ്രോസസ്സറാണ്, നമുക്കറിയാം. 2.85 GHz ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്ന മികച്ച ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. ഏറ്റവും പുതിയത്, അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. അതിനൊപ്പം 6 GB RAM, 128 GB സ്റ്റോറേജ് തുടങ്ങുന്നു. ബേസ് വേരിയൻറ്റ് അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 30,000 രൂപ. പിന്നെ അവിടെ 40,000 ഉണ്ട്, 50,000 12 GB RAM വേരിയൻറ്റ്, 516 GB സ്റ്റോറേജ്, അങ്ങനെ ഒരു വേരിയൻറ്റും ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ട്. കൂടാതെ ഇതിന് മറ്റൊരു വേരിയൻറ്റ് കൂടിയുണ്ട്, 5G മോഡൽ കൂടി വരും എന്ന്, വന്നിട്ടില്ല, വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5G വേരിയൻറ്റും അനൗൺസ് ചെയ്തിരിക്കുന്നു, അനൗൺസ് ചെയ്തിട്ടില്ല, ഭാവിയിൽ അനൗൺസ് ചെയ്യും. പക്ഷേ അതിനങ്ങനെ ഒരു മോഡലും കൂടി വരുന്നുണ്ട് എന്ന് ലെനോവോ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മികച്ച സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം അതിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടും വരുന്നുണ്ട്. ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും, അല്ലെങ്കിൽ 2 SIM ഉപയോഗിക്കാം. 2 4G VoLTE സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ മികച്ച ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ഫോണാണ് ലെനോവോ Z6 Pro. ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാൽ 48 MP സാംസങ് G1 സെൻസറാണ്, സോണി IMX586 അല്ല. അപ്പോൾ ക്യാമറ 48 MP ഉണ്ട്, 16 MP വൈഡ് ആംഗിൾ ഉണ്ട്, 8 MP ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, 2 MP സ്പെഷ്യൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹൈപ്പർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ലെൻസ് വേറെയുണ്ട്. അത് വീഡിയോ മോഡിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഗംഭീര ഒരു വീഡിയോ ക്വാളിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ കണ്ട് മനസ്സിലാക്കാം. ഈ ക്യാമറ സെറ്റപ്പിൻ്റെ ഒരു മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അടുത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുന്ന ഈ മൈക്രോ ഫോട്ടോസ് എന്നൊക്കെ പറയുന്ന വളരെ അടുത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടും. കുറച്ചും കൂടി മാക്സിമം അടുപ്പിച്ച് പിടിച്ച് ഫോട്ടോ എടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ വസ്തുക്കളെ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്യാമറ സെറ്റപ്പാണെന്നാണ് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ 4 ക്യാമറ നല്ല രീതിയിൽ ഫീച്ചേഴ്സൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന നല്ല ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉള്ളൊരു ഫോണാണ്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയുണ്ട്. വാട്ടർ ഡോപ്പ് നോച്ച്, അല്ലെങ്കിൽ ഡ്യൂ ഡോപ്പ് നോച്ച് എന്ന് പറയുന്ന ആ ചെറിയ നോച്ചിനകത്താണ് വെച്ചിരിക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ, അമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഉണ്ട്. റിയർ സൈഡിലും നല്ല സ്റ്റൈലിഷ് ആയ ഡിസൈൻ. അപ്പം നല്ലൊരു ഡിസൈൻ, നല്ലൊരു ക്യാമറ, മികച്ച ഒരു പെർഫോമൻസ്, അതിൻ്റെ കൂട്ടത്തിൽ 4000 mAh ബാറ്ററിയും 27W ഫാസ്റ്റ് ചാർജറും നമുക്ക് കിട്ടുന്നുണ്ട്. ചാർജിങ്ങിൻ്റെ അളവിൽ ചില ഇടത്ത് ചില കൺഫ്യൂഷൻസ് ആൾക്കാർ പറയുന്നുണ്ട്, 18W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ. ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കത് ഇന്ത്യയിലെത്തിയതിന് ശേഷം നോക്കാം. അപ്പോൾ എന്തായാലും മികച്ച ഒരു ഫോൺ തന്നെയാണ്. 30,000 രൂപയ്ക്കാണ് 6 GB RAM, 128 GB സ്റ്റോറേജിൻ്റെ വേരിയൻറ്റ് ഇപ്പോൾ ചൈനയിൽ കൊടുക്കുന്നത്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എത്രയാവും പ്രൈസ് നമുക്കറിയില്ല. എന്തായാലും ഇന്ത്യയിലേക്ക് ജൂണിലൊക്കെ എത്തുമെന്നാണ് കേൾക്കുന്നത്. കൺഫേം ആയിട്ട് ലെനോവോ പറഞ്ഞിട്ടില്ല, പക്ഷേ ജൂണിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫോണാണ്, അത് ഈ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടും, ഇന്ത്യയിലേക്ക് അത് വരുമെന്നും കേൾക്കുന്നു. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ റെഡ്മി നോട്ട് 7 Pro യിൽ ഫോർട്ട്നൈറ്റ് കളിക്കാം. അതായത് Realme 3 Pro എന്ന ഫോൺ വരുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിരുന്നു ഇതിനകത്ത് നമുക്ക് ഫോർട്ട്നൈറ്റൊക്കെ കളിക്കാൻ പറ്റും, മറ്റ് ചില ഫോണുകൾക്ക് കളിക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ നമ്മുടെ റെഡ്മി നോട്ട് 7 Pro ആ കാര്യം കേട്ടു ഷവമിയുടെ ടീം. അവരിപ്പോൾ ഇതിന് പുതിയ അപ്ഡേറ്റ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ നമുക്ക് ഇനി മുതൽ ഈ ഫോർട്ട്നൈറ്റ് കളിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തു, നമുക്കിവിടെ കാണാം. കളിയൊന്നും എനിക്കൊരു യാതൊരു ഐഡിയ ഇല്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിച്ചു തരാം. ഇതാണ് ഫോർട്ട്നൈറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ. തർക്കേടില്ലാതെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ, ഇതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഭാവിയിൽ ചെയ്യാം. എന്തായാലും ഈ ഒരു സംഭവം സപ്പോർട്ട് ചെയ്യും. ഫോർട്ട്നൈറ്റിൻ്റെ ഒക്കെ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു സംഭവം ഇനി കളിച്ച് നോക്കാം. റെഡ്മി നോട്ട് 7 Pro യിൽ ഫോർട്ട്നൈറ്റ് ഇനി മുതൽ കളിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ലെനോവോ Z6 Pro എന്ന ഫോണിൽ ഒന്ന് പരിചയപ്പെടുത്തുക. ഒപ്പം തന്നെ റെഡ്മി നോട്ട് 7 Pro യിലെ ഫോർട്ട്നൈറ്റിൻ്റെ അവൈലബിലിറ്റി, അത് സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് വീഡിയോ ചെയ്തത്. വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഫോർട്ട്നൈറ്റിൻ്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ മറ്റ് വീഡിയോസിലൂടെയൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും മറ്റുള്ള ടെക് വീഡിയോസുമായിട്ട് കണ്ടുമുട്ടാം.